പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആരും തുറക്കാത്ത വാതിൽ ദൈവം തുറക്കും, നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2021 ഒക്ടോബർ മാസം 18-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും, അനേക പ്രതികൂലത്തിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും പിടിപ്പിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ആരും അടയ്ക്കാത്ത വാതിലുകൾ തുറക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക്, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. പ്രിയരെ, അതിശക്തമേറിയ ഒരു വചനമാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. എത്ര പേർ ഈ പ്രഭാതത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയും, ഇതെന്നോടുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. വിശ്വസിക്കാമെങ്കിൽ വചനത്തിന് വേണ്ടി നിൽക്കുകയും വിശ്വാസത്തിൽ സ്റ്റെപ്പുകൾ വെക്കുകയും ചെയ്ത എനിക്കും നിങ്ങൾക്കും വേണ്ടി ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു വാതിൽ എൻ്റെ ദൈവം തുറക്കുവാൻ പോവുകയാണ്. നമുക്ക് മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 2-ഉം 3-ഉം വാക്യങ്ങളൊന്ന് ചിന്തിക്കാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. 3-ാമത്തെ വാക്യം, കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു. ഈ വചന പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതികാലത്തെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ മത്തലക്കാരി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ഇതാ യേശുവിന്റെ കല്ലറ ലക്ഷ്യമാക്കി മുൻപോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ അവർ തമ്മിൽ തമ്മിൽ ചോദിക്കുകയാണ്, നമുക്ക് വേണ്ടി ആ കല്ലറയുടെ വാതിൽ ആർ തുറക്കും? എങ്കിലും അവർ വിശ്വാസത്തിൽ സ്റ്റെപ്പുകൾ വെക്കുകയാണ്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും ദൈവാത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുകയാണ്. ആരും നിങ്ങളെ സഹായിക്കാനില്ലെങ്കിലും നിങ്ങൾ വിശ്വാസത്താൽ സ്റ്റെപ്പ് വെച്ചിട്ട് വചനം പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ കാഴ്ചയിലല്ല വിശ്വാസത്താൽ അത്ര നടക്കുന്നു. മുമ്പിൽ ഒരു പ്രതീക്ഷയില്ലെങ്കിലും വചനത്തിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവേദത്തിൽ പറയണം, ഞാൻ വിശ്വാസത്താൽ കാണുന്നു, എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. നിങ്ങൾ നോക്കിയ ഈ 3 സ്ത്രീകൾ വിശ്വാസത്താൽ സ്റ്റെപ്പ് വെച്ച് ഇതാ കല്ലറയുടെ അടുക്കലേക്ക് വരികയാണ്. നമുക്ക് ഒരുമിച്ച് കയറുന്ന മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക്, അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു, അത് ഏറ്റവും വലുതായിരുന്നു. ഈ പ്രഭാതത്തിൽ ഈ വചനം നമ്മോടുള്ള ദൂതാണ്. വിശ്വാസത്തിൽ മടുക്കാതെ മുമ്പോട്ട് സ്റ്റെപ്പുകൾ വെക്കുന്നവന് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കും, അതാർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ഈ വചന പശ്ചാത്തലം പഠിച്ചു നോക്കിയാൽ അവരുടെ മുമ്പിൽ വലിയ എതിരുകൾ ഉണ്ടായിരുന്നു. ആ കല്ല് ഏറ്റവും വലുതായിരുന്നു, എന്നാൽ മടുക്കാതെ സ്റ്റെപ്പുകൾ വെക്കുന്നവന് വേണ്ടി ദൈവം തുറക്കുന്ന വാതിൽ ഏറ്റവും വലുതായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക്, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മടുക്കാതെ നാളുകളായി മുട്ടിക്കൊണ്ടിരിക്കുന്ന, മടുക്കാതെ പ്രാർത്ഥിക്കുന്ന ദൈവവേദന വേണ്ടി എൻ്റെ ദൈവം ഒരു വാതിൽ തുറക്കുവാൻ പോവുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. നാളുകൾ മുട്ടിക്കൊണ്ടിരിക്കുന്ന വാതിലിനെ ഇന്ന് അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം. അങ്ങ് തുറന്നാൽ വേറെ ആർക്കും അത് അടയ്ക്കുവാൻ കഴിയത്തില്ലല്ലോ. വിശ്വാസത്തോടെ ഞങ്ങൾ കാണുകയാണ്, അങ്ങ് അനുകൂലമായി നിൽക്കുന്നത്. അങ്ങ് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആർക്കും നിൽക്കുവാൻ കഴിയത്തില്ല.
അനേകർക്ക് ഇന്ന് അത്ഭുതമായ വാതിലകൾ തുറക്കുന്നവരായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു ആ